ഹലോ വെൽക്കം ടു വോയിസ് ഓഫ് ഹൈജീൻ അഭിനന്ദനങ്ങൾ 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 ഇന്ന് അഭിനന്ദനങ്ങളുടെ പെരുമഴയാണ് കേരളത്തിൽ ആദ്യമായി ഒരു നാച്ചുറോപ്പതി മെഡിക്കൽ കോളേജ് സ്ഥാപിതമാവുകയാണ് അതിൻ്റെ സന്തോഷം പങ്കിടുകയാണ് ഇവിടെ പ്രകൃതി ചികിത്സകരുടെ പ്രകൃതി ജീവനം അനുഷ്ഠിക്കുന്നവരുടെ മരുന്നുകളിൽ നിന്നും മോചനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഒരു ചിരകാല അഭിലാഷമാണ് പൂർത്തീകരിക്കപ്പെടുന്നത് വർഷങ്ങളുടെ കാത്തിരിപ്പും കഠിനാധ്വാനവും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഇവിടെ സഫലീകരിക്കപ്പെടുകയാണ് കേരള ഗവൺമെൻറ്റിനെയാണ് നാം ആദ്യമായി അഭിനന്ദിക്കുന്നത് കേരളത്തിൽ ബി എൻ വൈ എസ് ഡിഗ്രിയിൽ ബാച്ചിലർ ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ് എന്ന ഒരു ഡിഗ്രിയിൽ അഞ്ച് വർഷ മെഡിക്കൽ ഡിഗ്രി പ്രകൃതി ചികിത്സയ്ക്ക് കൊടുക്കുന്ന ഒരു കോളേജ് സ്ഥാപിക്കുന്നതിന് സർക്കാർ അനുവാദം കൊടുത്തിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ കേരളത്തിലെ ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ള ഹൈജീൻ ഹോസ്പിറ്റൽ ഫോർ നാച്ചുറോപ്പതി ആൻഡ് യോഗ എന്ന സ്ഥാപനത്തിൻ്റെ ഉടമ എന്ന നിലക്ക് ഈ സർക്കാരിനെ അഭിനന്ദിക്കാനും അനുമോദിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് രണ്ടാമത്തെ അഭിനന്ദനം ഇത്തരമൊരു ത്യാഗത്തിന് തയ്യാറായ കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മർക്കസ് നോളജ് സിറ്റി അധികൃതരെയാണ് ഈ അഭിനന്ദനം നാം അറിയിക്കുന്നത് ഇന്ന് വരെ നിലവിലില്ലാത്ത ഒരു സ്ഥാപനം നിലവിലില്ലാത്ത ഒരു കോഴ്സ് ആരും നടന്ന് പദം വന്നിട്ടില്ലാത്തൊരു വഴി കണ്ടെത്തുകയും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി പുതിയൊരു വഴി വെട്ടിത്തെളിക്കുവാൻ മുന്നോട്ട് വന്ന ധൈര്യം കാണിച്ച തൻ്റെ അടുത്തോടുകൂടി മുന്നിട്ടിറങ്ങിയ മർക്കസ് നോളജ് സിറ്റി അധികൃതരെ എത്ര പ്രശംസിച്ചാലും എത്ര അനുമോദിച്ചാലും മതിയാവുകയില്ല കഴിഞ്ഞ പത്ത് പതിനാറ് വർഷക്കാലമായി കേരളത്തിലെ പ്രകൃതി ചികിത്സകരും അതിൻ്റെ അനുഭാവികളും പല വാതിലുകളിലും മുട്ടി പരാജയപ്പെട്ട ഒരു വിഷയത്തിൽ പ്രതീക്ഷയോടുകൂടി ഒരു ത്യാഗത്തിന് തന്നെ തയ്യാറായി മുന്നോട്ട് വന്ന മർക്കസ് നോളജ് സിറ്റി അധികൃതരെ വീണ്ടും അഭിനന്ദിക്കുകയാണ് ഈ വഴിയിൽ അവർക്ക് എന്നും പ്രതിബന്ധങ്ങളെല്ലാം തന്നെ നീക്കം ചെയ്യപ്പെടട്ടെ എന്നും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് മൂന്നാമത്തെ അഭിനന്ദനം പിൻ സീറ്റ് ഡ്രൈവിംഗ് നടത്തിക്കൊണ്ടിരുന്ന ഇനിഗ്മ എന്ന കേരളത്തിലെ പ്രകൃതി ചികിത്സകരുടെ ശക്തമായ കൂട്ടായ്മ ഗ്രാജുവേറ്റ് പ്രകൃതി ചികിത്സാ സംഘടന ആ സംഘടനയുടെ പിന്നണി പ്രവർത്തകരെയാണ് അഭിനന്ദിക്കുന്നത് യഥാർത്ഥത്തിൽ ഒന്നാമത്തെ അഭിനന്ദനം അവർക്കാണ് കൊടുക്കേണ്ടത് ഇത്രയും കാലമായി അവർ ചെയ്ത സേവനങ്ങൾ അധ്വാനങ്ങൾ ശ്രമങ്ങൾ ത്യാഗങ്ങൾ എല്ലാം ഇന്ന് യാഥാർത്ഥ്യമായി പുലരാൻ പോവുകയാണ് വിശിഷ്യ അവരുടെ സംഘടനയുടെ ഇനിഗ്മ എന്ന സംഘടനയുടെ അമരക്കാരായ അതിൻ്റെ അധ്യക്ഷസ്ഥാനം അലമ്പ അലങ്കരിക്കുന്ന ഡോക്ടർ ഷിംജി അവകളെയും അതിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുന്ന ഡോക്ടർ പ്രദീപ് അവർ അവർ ചെയ്ത ഈ സതുദ്യമത്തിന് ഹാർദമായി അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യാനും ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഈ സംരംഭത്തിന് കേരളത്തിലെ ഇത്രയും പരിചയം ഈ രംഗത്ത് പരിചയവും പ്രശസ്തിയും നേടിയിട്ടുള്ള സ്ഥാപനത്തിൻ്റെ ഉടമ എന്ന നിലക്ക് ഏത് തരത്തിലുള്ള സഹായങ്ങളും സഹകരണങ്ങളും പ്രോത്സാഹനങ്ങളും നൽകാൻ ഹൈജീൻ നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ കോഴിക്കോട് സർവാത്മന സന്നദ്ധമായിരിക്കുമെന്നും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് കൂട്ടത്തിൽ എന്താണ് നാച്ചുറോപ്പതി എന്തിനാണ് ഈ മെഡിക്കൽ കോളേജ് അവിടെ പഠിക്ക് പുറത്തു വരുന്ന വിദ്യാർത്ഥികളെ കൊണ്ട് സമൂഹത്തിന് എന്താണ് നേട്ടം എന്നുകൂടി ഒറ്റവാക്കിൽ പറയേണ്ടതുണ്ട് നാച്ചുറോപ്പതി എന്നത് പ്രകൃതി ചികിത്സ എന്നത് ഒരു മോസ്റ്റ് മോഡേൺ മെഡിക്കൽ സയൻസാണ് അഥവാ മരുന്നുകളില്ലാതെ തന്നെ എങ്ങനെ രോഗങ്ങൾ സുഖപ്പെടുത്താമെന്ന അത്യന്താധുനിക വൈദ്യശാസ്ത്ര ശാഖയാണ് പ്രകൃതി ചികിത്സ ഇത് ഏറ്റവും പുതിയവനാണ് നൂറ്ററുപത് കൊല്ലമേ പഴക്കമുള്ളൂ അമേരിക്കയിൽ ജനിച്ചവനാണ് ഒരു വെസ്റ്റേൺ ട്രീറ്റ്മെൻറ്റാണ് പിന്നീടത് ജർമ്മനിയിലേക്ക് പറിച്ചു നടപ്പെട്ടു അതിനുശേഷം തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ മഹാത്മാഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇത് പഠിച്ച് മനസ്സിലാക്കി സ്വന്തം ജീവിതത്തിൽ പകർത്തി ഇന്ത്യയിൽ വന്നു ഇന്ത്യക്കാരെ പ്രകൃതി ചികിത്സ പരിചയപ്പെടുത്തുന്നതും നടപ്പിലാക്കുന്നതും മഹാത്മാഗാന്ധിജിയാണ് അദ്ദേഹത്തിൻ്റെ പ്രേരണ കൊണ്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഡിഗ്രി കോളേജുകൾ വരുന്നത് പ്രകൃതി ആശുപത്രികൾ വരുന്നത് ഇന്ത്യക്കാർ ഇതിനെ പരിചയപ്പെടുന്നത് ഇന്ത്യയിൽ ഇന്ന് അൻപത്തിനാല് മെഡിക്കൽ കോളേജുകൾ മൊത്തമുണ്ട് പ്രകൃതി ചികിത്സയ്ക്ക് കേരളം വിടവായി കിടക്കുകയായിരുന്നു ആ വിടവ് നികത്താനാണ് കേരള സർക്കാരും മർക്കസ് നോളജ് സിറ്റിയും എന്ന പ്രകൃതി ചികിത്സകരുടെ സംഘടനയും മുന്നോട്ട് വന്നിരിക്കുന്നത് മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയത് കൊണ്ട് മാത്രമായില്ല രോഗങ്ങളിൽ നിന്നും മരുന്നുകളിൽ നിന്നും സർവോപരി ഡോക്ടർമാരിൽ നിന്നുകൂടി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടേണ്ടതുണ്ട് അതിന് ഇന്ത്യ മുഴുക്കെ പ്രകൃതി ചികിത്സ പ്രചരിപ്പിക്കുകയും നടപ്പാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് അതിൻ്റെ ഫലമാണ് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഇത്രയധികം പ്രോത്സാഹനങ്ങൾ ഈ പ്രഗീത്സക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അനുരണനങ്ങളും അനുഭവങ്ങളും ആസ്വാദ്യതകളും ഇന്ന് വരെ നേരം വണ്ണം കേര കേരളീയർക്ക് ലഭിച്ചിരുന്നില്ല ഇന്നു മുതൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ മഹാത്മാഗാന്ധിജിയുടെ ഈ ആഗ്രഹം കേരളത്തിലും പൂർത്തീകരിക്കപ്പെടുമെന്നും മരുന്നുകളുടെ അമിതമായ ഉപയോഗത്താൽ വന്നുപെടുന്ന രോഗങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലെ ജനതയ്ക്ക് ആശ്വാസം ലഭിക്കുമെന്നും നാം പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു